പ്രിയമുള്ള നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ഓലിയാകുന്നൻ, ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നൽ, വേൾഡ് മലയാളി പ്രസിഡന്റ് എസ് കെ ചെറിയൻ, അവർ മുൻ ഫോമ പ്രസിഡന്റ് ശശിധരൻ നായർ, ആൻഡ് മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് പൊന്നമ്മ ചേച്ചി. ഒരു ഇന്നിവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടാനായിട്ട് കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ശശിധരൻ നായർ പറഞ്ഞപ്പം പറഞ്ഞൊരു വാചകം നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഇന്ത്യ 2ാം പ്രാവശ്യം വേൾഡ് കപ്പിൽ വിജയിയാകും. അപ്പം ഇച്ചതിന് മുമ്പേ ബേബി മണക്കുന്നതിലാണോ അതെയോ എസ് കെ ആണോ പറഞ്ഞ പോലെ ഇതെങ്ങനെ സാധിക്കും, നമ്മൾ എന്താണ് ധൈര്യം, അപ്പോൾ ഇതൊക്കെ ഒരു ധൈര്യമാണ്, അത് സാധിക്കും, നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഞാനും വിചാരിച്ചു ഇനി ഇൻ കേസ് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ പറഞ്ഞു നടന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഇതുണ്ട്, നടക്കും, നടന്നില്ല എന്നുള്ളതില്ല, നടക്കും. അതൊരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം കൊണ്ടാണ് ഇന്നിപ്പം ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തായിരുന്നാലും 83 കപിൽദേവിൻ്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പം ഞാനൊക്കെ ഓർക്കുന്നു, ഞാനൊക്കെ അന്ന് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ അത്രത്തോളം ഒന്നും ആഘോഷിക്കാൻ ഇന്ന് പറ്റിയില്ല, കാരണം ഇന്ന് പ്രായം മുന്നോട്ടായി, പിന്നെ അമേരിക്കയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആഘോഷമൊക്കെ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ആഘോഷങ്ങളൊക്കെ ഉള്ളു, എല്ലാവർക്കും ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും നമ്മൾക്കിങ്ങനെ ആഘോഷിക്കാൻ ഒരു അവസരം നൽകിയത്, അവസരം ഉണ്ടാക്കിയതിന് ശശിധരൻ നായരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഫോമയെക്കുറിച്ചും ഫുഖാനെക്കുറിച്ചും കൂടി ആൾക്കാർ പറഞ്ഞു. എന്തായിരുന്നാലും ചിലരൊക്കെ പറഞ്ഞു ഫോമയുടെ എന്തോ ഞാനൊരു ചെയർപേഴ്സൺ കാര്യങ്ങളൊക്കെ നടത്തി. ശരിക്കും പറഞ്ഞാൽ വേവ് മുടക്കുന്ന പിന്നാലെ ഫുഖാനയുടെ പേരിലാണ് നമ്മളോട് കൺവെൻഷൻ തുടങ്ങിയത്. അതിൻ്റെ ട്രാൻസ്പോർട്ട് ചെയർമാനായിട്ടായിരുന്നു എന്നെ എടുത്തതും. പിന്നീട് അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫോമായപ്പോൾ ഞാനും ആക്ച്വലി അതിനകത്ത് പിന്മാറാനായിട്ടൊരു ശ്രമം വരെ നടത്തിയത്. പക്ഷേ ശ്രീ വേവ് മുണക്കുന്നിൽ ഒക്കെ പറഞ്ഞു അത് നടക്കുകയില്ല, പിന്മാറാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തന്നെ സംശയമായിരുന്നു ഒരു കൺവെൻഷൻ എങ്ങനെ നടക്കുമോ. എന്നിരുന്നാലും അത് അമേരിക്ക കണ്ടയിലൊരു ഏറ്റവും വലിയൊരു നല്ലൊരു കൺവെൻഷനായി മാറി എന്ന നിലയിൽ ശശിധരൻ നായർക്കും അതിൻ്റെ അന്നത്തെ കൺവെൻഷൻ ചെയർമാനായ ശ്രീ ബേബി മണക്കുന്നതിനും ധൈര്യമായിട്ട് ഒരു ഭയങ്കര ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. അഭിനന്ദിക്കാം. ഇന്ന് അതുപോലെ തന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു സുഹൃത്ത് സമ്മേളനമാണ്. വീണ്ടും ഇങ്ങനെയൊക്കെ കൂടാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കിത്തരട്ടെ. പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും, നമുക്കറിയാം നമ്മളെല്ലാവരും UDF അനുകൂലികളാണ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ UDF കമ്മ്യൂണിസ്റ്റുകാർ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കുഴപ്പമില്ല. എന്താണേലും കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ ഭരണം കൊണ്ട് നേട്ടങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കെല്ലാം അറിയാം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. അതിന് അവർ ചുമ്മാ സൈൻ ചെയ്ത് ചെയ്യട്ടെ, വേണമെങ്കിൽ അവർക്ക് ഒരു 4 വർഷമോ 5 വർഷം മുമ്പ് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അതുപോലെ മുമ്പേ പറഞ്ഞ പോലെ പെൺമാണിപ്പം, ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലാതെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു അവസരം തരണേ എന്ന് യാചിച്ചുകൊണ്ട് നടക്കുന്നതിന് അതിന് അർത്ഥമില്ല. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFനും എല്ലാവിധ വിജയാശംസകളും നേരുകയും ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.